എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹു നൽകിയിരിക്കുന്ന ഞാമത്ത് മരിക്കുന്ന കാലം വരെ നിലനിൽക്കും. ഒറ്റ ആയത്ത് ഓതിയാ മതി ഖുർആനിലെ. ഓതുവോ? ഓതുവോ? ഉറക്കുന്നു ഇൻഷാല്ലാ പറ. കാരണം ഈ നാവുണ്ടെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാ പറയാൻ പറ്റുമെന്ന് ഉറക്കെ പറഞ്ഞേ. അള്ളാഹുവേ, ഈ ഇൻഷാല്ലാ പറയുന്ന ശബ്ദത്തിൽ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞു മരിക്കാൻ ഭാഗ്യം നൽകണേ പടച്ചവനെ. ഇനി ഒരു ഇൻഷാല്ലാ പറ, പോരാ ഉറക്കെ പറ. സൂറത്തുൽ കഹഫ് ഇന്ന് ഓതിയില്ലേ? ഇന്നോതിയിലെ സൂറത്തുൽ കഹഫ്, അതിനകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ചരിത്രം പറയുന്നുണ്ട്. കഥയല്ല, കഥപുസ്തകമല്ല ഖുർആൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ കഹഫ് എടുത്ത് നോക്ക്, നിന്റെ വിശുദ്ധി തഫ്സീർ എടുത്ത് നോക്ക്, അതിനകത്ത് ഒരുപാട് ചരിത്രം പറയുന്നു. അതിനകത്ത് രണ്ട് കൂട്ടുകാരുടെ ചരിത്രം പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അതിനകത്ത് രണ്ട് ചെറുപ്പക്കാർ, അതിലെ ഒരു ചെറുപ്പക്കാരൻ തന്റെ കൂട്ടുകാരനോട് പറയുകയാ, തന്റെ തോട്ടമൊക്കെ നശിച്ചു പോയപ്പോ എടാ ഒരു വാക്ക് നീ പറഞ്ഞിരുന്നെങ്കിൽ ഇത് നഷ്ടപ്പെടില്ലായിരുന്നു. നീ ഒരൊറ്റ വാക്ക് ആ തോട്ടത്തിൽ കയറുമ്പോ നീ ഒരു വാക്ക് പറഞ്ഞെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. അതിന്റെ വിശദീകരണം എടുത്തു നോക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ ഒരായത്ത് ആരെങ്കിലും ഓതിയാൽ അല്ലാഹു അവന് നൽകിയിരിക്കുന്ന ഞാമത്തുകൾ നിലനിർത്തി കൊടുക്കുമെന്ന് നബിയ്യന റസൂലുള്ളാഹി. നബിയ്യന റസൂലുള്ളാഹി എന്നാ പറ മാഷാ അല്ലാഹ് എന്ന് പറഞ്ഞ മാഷാ അല്ലാഹ് ഒന്നുകൂടെ. ലാ കുവ്വത്ത ഇല്ലാ ബില്ലാ പറഞ്ഞേ. മാഷാ അല്ലാ ലാ കുവ്വത്ത ഇല്ലാ ബില്ലാ പറ. തന്നെ വീട്ടിൽ കയറുമ്പോ, വീട്ടിലേക്ക് താമസം കയറുമ്പോ മാഷാ അല്ലാ ലാ കുവ്വത്ത ഇല്ലാ ബില്ലാ. കടയിലേക്ക് പോകുമ്പോ, കച്ചവടത്തിന് കയറുമ്പോ, വണ്ടി കയറുമ്പോ, ജോലിക്ക് പോകുമ്പോ, സ്കൂളിൽ പോകുമ്പോ പറ അള്ളാഹു നൽകിയ ഞാമത്ത് നിനക്ക് നിലനിർത്തി തരും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാതെ ഓട്ടോടെ മുന്നിൽ മാഷാ അല്ലാ, പുറകിൽ ആഷാ അല്ലാ, തന്നെ കാക്കയ്ക്ക് കാഷ്ടിക്കാൻ വേണ്ടി ആ അവസ്ഥയായി. അല്ലെങ്കിൽ വീട് പണിക്കുമ്പോ വീടിന്റെ മുന്നിൽ മാഷാ അല്ലാ, എന്താ മാഷാ അല്ലാ, മാഷാ അല്ലാ അല്ല എഴുതണ്ടേ, സുബഹാനല്ലാ അതെഴുതി വൈ. കൊട്ടാരം പണിയുന്നവൻ വീടിന്റെ മുന്നിൽ എഴുതി വെച്ചിരിക്കുക മാഷാ അല്ലാ. അത്ഭുതകരമായ കാര്യങ്ങൾ കാണുമ്പോ സുബഹാനല്ലാന്നാ ഖുർആൻ പറഞ്ഞത്. ചില കൊട്ടാരം 2 കോടിയുടെ വീട് കിട്ടുന്നവന് മാഷാ അല്ലാ എഴുതി വെച്ചിരിക്കുന്നത്. അള്ളാഹു ആലോ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, വീടിന്റെ പണി, വീടില്ലാത്തവരുണ്ട്, മക്കളില്ലാത്തവരുണ്ട് അല്ലേ, മക്കളില്ലാത്തവർ വിവാഹം നടക്കേണ്ടവരുണ്ട്. ഖുർആനിൽ സൂറത്തുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ വീടിന്റെ പണി പകുതിയിൽ കിടക്കുന്നവർ വീടിന്റെ പണി പൂർത്തിയാക്കണോ? മഗ്രിബ് നമസ്കാരം കഴിഞ്ഞിട്ട് നീ ഓത് ലീലാഫി ഖുറൈസി നീലാഫിഹിം റിഹലതശ്ശിതാഇ വസൈ ഫല്യഅബ്ദു റബ്ബ ഹാദൽ ബൈത്തില്ലദീ അത്അമഹും മിൻ ജൂഉ വആമനഹും മിൻ ഖൗഫ്. വീടിന്റെ പണി എളുപ്പം നടക്കും.